ഹായ് ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ ആധുനിക മനുഷ്യനെ സ്ട്രെസ്സിന്റെ കാണാകയങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രധാന പ്രശ്നം സമയമില്ലായ്മയാണ്. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നതാണ് പലരുടെയും പരാതി. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഒരേ ഫലകത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ള വാദം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഏതാണെന്ന് ചോദിച്ചാൽ സമയം എന്നതാകും ഉത്തരം. നമ്മുടെ ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവിനെ കൊണ്ടുപോലും ഒരു നിമിഷത്തെ പോലും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുകയില്ല. പണക്കാരനും ദരിദ്രനും സുന്ദരനും വിരൂപനും ബാലനും വൃദ്ധനും മഹാനും മണ്ടനും ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകൾ മാത്രം. മണിക്കൂറിൽ 60 മിനിറ്റും മിനിറ്റിൽ 60 സെക്കൻഡും ദിവസത്തിൽ 86,400 സെക്കൻഡുകളും മാത്രം. എബ്രഹാം ലിങ്കനും ഐസക് ന്യൂട്ടനും നമ്മുടെ രാഷ്ട്രപതിക്കും സച്ചിനും മോഹൻലാലിനും എന്ന് വേണ്ട എല്ലാ മഹാരഥന്മാർക്കും ഈ സമയം ഒരു ദിവസത്തിൽ ഈ 24 മണിക്കൂറേ ഉള്ളൂ. സമയമില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥതപ്പെടുന്നവരുടെ പ്രധാന പ്രശ്നം എന്താണ്? അവർ സമയത്തെ ശരിയാം വിധം ഉപയോഗിക്കുന്നില്ല എന്നതാണ്. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ കിരൺ ബേദി പറഞ്ഞത് ഓർക്കുന്നു, ഒരുവൻ ജീവിതത്തിന്റെ ചാർജ് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അവൻ സമയത്താൽ ലാത്തി ചാർജ് ചെയ്യപ്പെടും. അതായത് മുന്നിലുള്ള ഓരോ സമയത്തെയും നാം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നാം സമയമില്ലായ്മയുടെ കുരുക്കിൽ അകപ്പെട്ടു പോകും. ഒരാവശ്യത്തിനായി പുറത്തേക്ക് പോകുന്ന ഒരാൾ എൻ്റെ അതെവിടെ എൻ്റെ ഇതെവിടെ എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സമയത്തെ കൃത്യമായി വിനിയോഗിക്കാത്ത ആളാണ്. കാര്യം തനിക്കൊരു യാത്ര പുറപ്പെടണമെന്നും തനിക്ക് ഈ സാധനങ്ങളെല്ലാം ആവശ്യമാണെന്നും ഇയാൾ മുൻകൂട്ടി ഒരു ധാരണ വയ്ക്കണം. അതിന് പ്രകാരം മുന്നേ കൂട്ടി തന്നെ ഇതെല്ലാം എടുത്തു വയ്ക്കണം. അല്ലാതെ ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ച് നടന്നു കഴിഞ്ഞാൽ ഇയാൾ ടൈം മാനേജ്മെന്റിൻ്റെ പരിധിയിൽ വരുന്ന ആളേ അല്ല. പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് വെപ്രാളത്തോടെ തൻ്റെ പാഠപുസ്തകം മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ടൈം മാനേജ്മെൻറ്റിൻ്റെ പാഠങ്ങൾ പഠിക്കാത്ത ആളാണ്. കാരണം ഒരു അധ്യയന വർഷം മുഴുക്കെ അയാളുടെ മുന്നിലുണ്ട്. അന്നന്ന് തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് തീർക്കാമായിരുന്നു. പക്ഷേ എല്ലാം കൂടെ കൂട്ടി വെച്ച് അവസാനം പരീക്ഷയുടെ തലേ ദിവസമോ മറ്റോ മറിച്ചു നോക്കുമ്പോഴാണ് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന ബോധം വരികയും പിന്നെ മറിച്ചു നോക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പരീക്ഷ ഹാളിൽ കയറിയാലും അന്നത്തെ പരീക്ഷ കഴിഞ്ഞാലും മിക്കവാറും ഇവർ ഒന്നും പഠിച്ചിരിക്കില്ല. പ്രശസ്ത കവിയും നാടകാചാര്യനുമായിരുന്ന ശ്രീ കാവാലം നാരായണ പണിക്കരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലെ അംഗമായിരുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ ഇദ്ദേഹവും കാവാല സാറും കൂടെ കാറിൽ വരികയായിരുന്നു. വഴിക്ക് വെച്ച് ഈ കാറ് മറ്റൊരു കാറുമായിട്ട് കൂട്ടിമുട്ടി. തെറ്റ് പൂർണ്ണമായും എതിരെ വന്ന കാറിൻ്റേതായിരുന്നു. ഡ്രൈവറും നാരായണ പണിക്കർ സാറിൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന ആളും കൂടെ ഇറങ്ങി മറ്റേ കാറിലെ ഡ്രൈവറുമായിട്ട് നന്നായിട്ട് വഴക്കിട്ടു. 10-15 മിനിറ്റിൻ്റെ വാഗ്വാദത്തിനൊടുവിൽ മറ്റേ കാറിലെ ഡ്രൈവർ തെറ്റ് തൻ്റേതാണെന്ന് സമ്മതിക്കുകയും താനുണ്ടാക്കിയ നഷ്ടത്തിന് പരിഹാരം കൊടുക്കാമെന്ന് സമ്മതിക്കുക പരിഹാരം നൽകുകയും ചെയ്തു. തിരിച്ച് ഡ്രൈവറും ഈ ഇദ്ദേഹവും കൂടി കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ കാവാലൻ നാരായണ പണിക്കർ സാറ് അതിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് എന്തോ കുത്തിക്കുറുക്കിയായിരുന്നു. അല്ല സാറെന്താ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും പുറത്തേക്ക് ഇറങ്ങാത്തത്? ഇദ്ദേഹം ചോദിച്ചു. കാവാലൻ സാറ് തൻ്റെ സ്വതസിദ്ധമായ ചിരിയോടുകൂടി പറഞ്ഞു, അല്ല കാര്യം പറയാനും തർക്കിക്കാനും നിങ്ങൾ രണ്ടുപേരും ധാരാളമല്ലേ, ഇനി ഞാനും കൂടെ അതിൻ്റെ ഇടയിൽ വന്ന് കിടന്ന് ബഹളം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, നിങ്ങൾ നഷ്ടപരിഹാരവും വാങ്ങി, നമ്മുടെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ദാ ഞാനാകട്ടെ നാളെ ആകാശവാണി കൊടുക്കാനുള്ള ഒരു കവിത എഴുതി തീർത്തിട്ടുണ്ട്. അദ്ദേഹം കയ്യിൽ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്ന ആ പേപ്പർ എടുത്ത് കാട്ടി. സാറിൻ്റെ മറുപടി കേട്ട് അവർ ചിരിച്ചുപോയി. ഇങ്ങനെയാണ് ചിലർ, ഇവർ നമ്മളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തി കളയും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊന്നും ഇവരെ ലെവലേശം ബാധിക്കുകയില്ല. അവർ എവിടെ ഇരുന്നു കൊണ്ടും തങ്ങളുടെ കർത്തവ്യം പൂർത്തീകരിക്കും.
നാം നമ്മുടെ സമയത്തെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സമയത്തെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ നിങ്ങളുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതുമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുവാൻ ഇതിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ഒപ്പം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പോയിന്റുകളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാനാകുന്നത് എന്താണ് സമയത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യമായി ചെയ്യേണ്ടത് തൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് ഒരു ലക്ഷ്യവുമില്ലാതെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അത് ദിശയെ അറിയാതെ സഞ്ചരിക്കുന്ന ഒരാളെ പോലെയാണ് കുറേ ദൂരം മുന്നോട്ട് നടക്കും നടന്നു കഴിഞ്ഞ് തോന്നും അയ്യോ എൻ്റെ വഴി ഇതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കടക്കും തിരിച്ചു കടന്നിട്ട് വേറൊരു വഴിയെ സഞ്ചരിക്കും അതിലും കുറേ ദൂരം സഞ്ചരിച്ചിട്ട് തോന്നും അയ്യോ ഇതല്ലല്ലോ എൻ്റെ വഴി വേറൊരു വഴി തിരഞ്ഞെടുക്കാം ഇങ്ങനെയാണ് ലക്ഷ്യബോധമില്ലാത്തവരുടെ ഒരു ശീലം ഇങ്ങനെ നടപ്പും തിരിഞ്ഞു നടപ്പുമായിട്ട് ഇവർ സമയത്തെ വെറുതെ കളയും ഇവർക്ക് ജീവിതം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല ലക്ഷ്യബോധമുള്ള ഒരാളാണെങ്കിൽ ആദ്യം തനിക്ക് പോകേണ്ടുന്ന ഇടം ഏതാണെന്ന് മനസ്സിലാക്കുകയും അവിടേക്കുള്ള വഴികളെല്ലാം മനസ്സിലാക്കുകയും അതിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും മഹത്തരവുമായ മാർഗം തിരഞ്ഞെടുക്കും അതിലൂടെ വളരെ പെട്ടെന്ന് സഞ്ചരിക്കുകയും അവർ വിജയത്തെ നേടിയെടുക്കുകയും ചെയ്യും അപ്പോൾ സമയത്തെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോയിൻ്റ് കൃത്യമായ ലക്ഷ്യബോധമാണ് രണ്ടാമത്തെ കാര്യം പദ്ധതികൾക്ക് മുൻഗണനാക്രമം കൊടുക്കുക നമ്മുടെ ലക്ഷ്യങ്ങൾ പലതരത്തിലുള്ളതായിരിക്കും അടുത്ത ദിവസം അടുത്ത ആഴ്ച അടുത്ത മാസം അടുത്ത വർഷം അടുത്ത 5 വർഷം എന്നിങ്ങനെ നമുക്ക് നമ്മുടെ പദ്ധതികളെ തരംതിരിക്കാം ഇങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മതിയാകും ഇത് നമ്മുടെ ജീവിതത്തിന് എന്നെന്നും മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഈ ടൈം ടേബിൾ തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാകും പിന്നെ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിച്ച് തുടങ്ങിയാൽ മതി ഈ ടൈം ടേബിൾ നമ്മുടെ മനസ്സിലല്ല കുറിക്കേണ്ടത് ഒരു ബുക്കിലോ ഒരു ഡയറിയിലോ നാം ഇത് കൃത്യമായി രേഖപ്പെടുത്തണം ഇത് രേഖപ്പെടുത്തിയിട്ട് അത് അടച്ചു വയ്ക്കരുത് ഡെയിലി അതെടുത്ത് പരിശോധിക്കണം അതിൻ്റെ പ്രോഗ്രസ് വിലയിരുത്തണം അങ്ങനെ നാം പദ്ധതി തയ്യാറാക്കി ആദ്യത്തെ ദിവസത്തെ പദ്ധതി വിജയിച്ചാൽ അടുത്ത ആഴ്ചയിലെ പദ്ധതി നമുക്ക് പ്രാവർത്തികമാക്കാം അത് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ പദ്ധതി നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പദ്ധതിയിലേക്ക് പോകാം ഇങ്ങനെ നമ്മുടെ പടിപടിയായിട്ട് ഓരോ പദ്ധതികളെയും നമുക്ക് മുൻഗണനാക്രമത്തിൽ എഴുതി ഓരോന്നായി തീർത്ത് തീർത്ത് നമ്മുടെ അൾട്ടിമേറ്റ് എയിമിലേക്ക് ചെന്നെത്താം മൂന്നാമത്തെ കാര്യം എല്ലാ ജോലിക്കും ഞാൻ തന്നെ വേണം എന്ന ചിന്ത മതിയാക്കുക പലരിലുമുള്ള ഒരു പ്രധാന പ്രശ്നമാണിത് എല്ലാ ജോലിക്കും ഞാൻ തന്നെ വേണം എന്ന ചിന്തയാണ് ഇവർക്ക് ഞാൻ ചെയ്താലേ ഇത് ശരിയാകൂ എന്ന് ഇവർ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ് മറ്റൊരാൾ ഈ ജോലി ചെയ്താൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വരുമെന്ന് ഇവർ മനസ്സിൽ കുറിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ജോലിക്ക് ഒരാളെ നിർത്തിയാൽ ഇവരുടെ പിന്നാലെ നടക്കും നടന്നിട്ട് അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കും പലപ്പോഴും ആ ജോലി ചെയ്യാൻ പോകുന്ന ആളിനെ ഇവർ പറഞ്ഞ് ആ ജോലിക്ക് തടസ്സമുണ്ടാക്കുകയായിരിക്കും ചെയ്യുക ഞാൻ കൂടെ നിന്നില്ലെങ്കിൽ ഇവർ കൃത്യമായി ജോലിയൊന്നും ചെയ്യില്ല എന്നാണ് ഇവരുടെ വാദം ഒരു പരിധിവരെ ഇതിൽ സത്യമുണ്ടാകാം എങ്കിലും നമ്മൾ ഫുൾ ടൈം ഒരു ജോലിക്ക് ഒരാളെ വച്ചിട്ട് അയാളുടെ പിന്നാലെ നിർദ്ദേശങ്ങളുമായി നടക്കുന്നത് അത്രത്തോളം നല്ല ശീലമല്ല ചിലരാകട്ടെ ഏതെങ്കിലും ജോലിക്ക് ആളെ വച്ചിട്ട് തനിക്കിതെല്ലാം അറിയാം എന്നുള്ള മട്ടിൽ കുറേ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് പറയും തനിക്കിതെല്ലാം പ്രാവീണ്യം പറയും കുറേ പൊങ്ങച്ചം പറയും
എന്നിട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലിയെ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതും തെറ്റായ പ്രവണതയാണ്. നാം ആദ്യം ചെയ്യേണ്ടത് വിശ്വസ്തരായ ജോലിക്കാരെ തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ നിങ്ങളൊരു മാർഗനിർദ്ദേശം നൽകിയാൽ അവർ കൃത്യമായി ആ ജോലി ചെയ്യും. അല്ല എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ ഇടവിട്ട സമയത്ത് നിങ്ങൾക്ക് പോയി അത് നിരീക്ഷിച്ച് തെറ്റുകൾ തിരുത്തി കൊടുക്കുക. അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിരന്തരം നിങ്ങളുടെ പണിയും കളഞ്ഞിട്ട് നിങ്ങൾ അവരുടെ പുറകെ നടന്നാൽ നിങ്ങളുടെ സമയനഷ്ടമാണ്. നിങ്ങളുടെ സമയനഷ്ടമാകും ഫലം. ഇനി നാം പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുകയും നമ്മുടെ ജോലിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ജോലികളെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ കീഴിലുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അത് നമ്മുടെ ജോലിയുടെ കാഠിന്യം കുറയ്ക്കും, നമുക്ക് അതിന്മേലുള്ള ടെൻഷൻ കുറയ്ക്കും. ചിലർക്ക് ഇതിന് മനസ്സുണ്ടാവില്ല. എല്ലാത്തിനും കൂടെ കിടന്ന് ഓടിപ്പാഞ്ഞ് അവർ എല്ലാ ജോലിയും താൻ തന്നെ ചെയ്യണമെന്ന നിർബന്ധത്തിൽ അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല, ടെൻഷനും വലിച്ച് തലകയറ്റിയിരിക്കുന്നതാണ്. കൂടെ ഉള്ളവരെ കുറച്ച് വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ പ്രധാന കാര്യമാണിത്. കൂടെ ഉള്ളവർക്കും കഴിവുകളുണ്ട്, അതിനെ നാം പ്രയോജനപ്പെടുത്തണം. അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ടെൻഷനെ ഒഴിവാക്കാം, നമ്മുടെ കുറേ സമയത്തെ നമുക്ക് ലാഭിക്കാം. നാലാമത്തെ കാര്യം, സമയത്തെ ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. സമയമില്ലായ്മയെക്കുറിച്ച് പറയുന്നവരെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമയത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരാണ് എന്നതാണ് വാസ്തവം. സമയ ദുർവിനിയോഗം എന്നതുകൊണ്ട് സമയത്തെ വെറുതെ കളയുന്നവർ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നവർ എന്ന് മാത്രം അർത്ഥമാക്കരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ സമയം ചെലവിടുന്നതും സമയ ദുർവിനിയോഗം തന്നെയാണ്. അനവസരത്തിലെത്തുന്ന അതിഥിയോട് ആവശ്യത്തിലധികം കാര്യം പറഞ്ഞിരിക്കുക, അർത്ഥശൂന്യമായി ഒരുപാട് നേരം ടെലിഫോണിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ടി വിക്ക് മുന്നിലും മൊബൈൽ ഫോണിന് മുന്നിലും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം ചെലവിടുക, ഒരു തീരുമാനവും എടുക്കാതെ നിത്യവും ചർച്ചകൾക്ക് വേണ്ടി മാത്രം സമയത്തെ വിനിയോഗിക്കുക, ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതെ നാളകളിലേക്ക് അതിനെ മാറ്റിവെച്ച് സമയത്തെ വേസ്റ്റാക്കുക മുതലായവയാണ് ഇതിൽപ്പെടുന്നത്. അഞ്ചാമത്തെ കാര്യം, ചിട്ടയോടെ ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്നത് അത് ചിട്ടയോടെയാണെങ്കിൽ നമുക്ക് സമയത്തെ ലാഭിക്കാനാകും. അതായത് നിങ്ങൾക്ക് ഒരു യാത്രയിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനാകുമെങ്കിൽ അത് നിങ്ങളുടെ സമയത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ്. അതായത് നിങ്ങൾക്ക് ബാങ്കിൽ പോകണം, പോസ്റ്റ് ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം. നിങ്ങൾ ഒരു ദിവസം പോകുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറി, വില്ലേജ് ഓഫീസിൽ കയറി, ബാങ്കിൽ കയറി, ഇത് ശരിയായ രീതിയാണ്. പക്ഷേ ഒരു ദിവസം ബാങ്കിൽ, ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ, ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ എന്നുള്ള രീതിയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തെ യാത്രയ്ക്കും അതിന് പോയി വരുന്ന സമയം, അങ്ങനെ ഒരുപാട് സമയത്തെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്തു എന്നാണ് അർത്ഥം. ഇങ്ങനെ നമുക്ക് ഓരോ ലക്ഷ്യത്തെയും ഒരു പ്രത്യേക ചാർട്ടിൽ ഉൾപ്പെടുത്തി ഓരോ ലക്ഷ്യങ്ങൾ നേടി 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 മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ആക്കാം. അതായത് നമ്മൾ ചില ഗെയിം കളിക്കുമ്പോൾ ഓരോ പോയിന്റുകളായിട്ട് സ്കോറുകൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം അൾട്ടിമേറ്റിലേക്ക് പോകുന്നത് പോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് നമുക്ക് ആ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചിട്ടയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് സമയത്തെ ലാഭിക്കാം. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസിൽ പോകണം, നമുക്കറിയാം അവിടെ ചെന്നാൽ കുറേ സമയം എടുത്തിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് പരിസരമൊക്കെ വീക്ഷിക്കും, ചിലപ്പോൾ മൊബൈലിൽ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അർത്ഥശൂന്യമായ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പലപ്പോഴും അവസാനം നമ്മുടെ ഊഴത്തിന് വേണ്ടി കാത്തുകെട്ടിയിരുന്ന് ചിലപ്പോൾ ഏതാനും മണിക്കൂർ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ കാര്യം സാധിച്ചിട്ട് വരും. പക്ഷേ നമുക്കറിയാം ഈ സമയം അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ഇരിക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന, പെട്ടെന്ന് പോയിട്ട് വരാമെന്നായിരിക്കും. ചിലപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നാലോ? അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ ഈ സമയത്തെ യൂട്ടിലൈസ് ചെയ്താലോ? നമ്മൾ ആ സമയത്ത് വെറുതെ കളയേണ്ട, ഒരു പുസ്തകം നമ്മുടെ ബാഗിൽ വെച്ചിരുന്നാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ മണിക്കൂറുകളിൽ നമുക്ക് വായിക്കാമല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഒരാളെ നിങ്ങൾക്ക് വിളിക്കാനുണ്ട്, നിങ്ങൾക്ക് നല്ല തിരക്കുള്ളപ്പോൾ അയാളെ വിളിച്ച് ആ തിരക്കുള്ള സമയത്തെ നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇതുപോലെ വെറുതെ വീണ് കിട്ടുന്ന ഈ സമയത്തെ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയാനും കുശലാന്വേഷണം നടത്താനും ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെയാണ് നാം ഓരോ സമയത്തെയും
പ്രയോജനപ്പെടുത്തേണ്ടത്. സമയത്തെ മൂല്യവത്താക്കണമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ സമയത്തെ മൂല്യവൽക്കരിക്കുന്നത്? അത് തെറ്റാണ്, അങ്ങനെയുള്ള ചിന്ത തെറ്റാണ്. നമ്മുടെ ജീവിതത്തെ മൂല്യവത്താക്കുന്നതും ആനന്ദകരമാക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് സമയത്തെ നഷ്ടപ്പെടുത്താതെ നാം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മദ്യപിക്കുന്നതും ചീട്ട് കളിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആനന്ദം നൽകുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിന് ഒരു മൂല്യവും നൽകുന്നില്ല. അപ്പോൾ മൂല്യവും വേണം, ആ മൂല്യം നൽകുന്ന ആനന്ദം നമ്മിൽ ഉണ്ടാവുകയും വേണം. എങ്കിലേ നമ്മൾ ടൈം മാനേജ്മെൻറ്റുള്ള വ്യക്തിയാണെന്നും സമയത്തെ കൃത്യമായി വിനിയോഗിച്ചു എന്നും പറയൂ. അങ്ങനെ സമയത്തിൻ്റെ മൂല്യത്തെ അറിഞ്ഞവരെയായിരിക്കും പിൽക്കാലത്ത് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഒരു മഹത്തായ വ്യക്തി സമയത്തെ ഏറ്റവും അടുത്ത് കണ്ട് നന്നായി വിനിയോഗിച്ച ആളായിരിക്കും. നിങ്ങൾ നന്നായിട്ട് സമയത്തെ വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു മഹാനാണെന്നാണ്. പറന്നുപോ പക്ഷിയെ, തിരികെ പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി, കരുതി ജോലി ചെയ്യുക നാം എന്നാണ് പ്രമാണം. അതായത് സമയം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കൂട്ടിൽ നിന്ന് പറന്നുപോയ പക്ഷിയെ എങ്ങനെ വേണമെങ്കിലും ചിലപ്പോൾ നമുക്ക് ചാക്കിട്ട് പിടിക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് സമയത്തിനെ നശിപ്പിക്കാതെ നാം നമ്മുടെ കർത്തവ്യങ്ങളെയും നമ്മുടെ കടമകളെയും നിർവഹിക്കുകയാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJIR. ഹരിചന്ദന മഠം, പവർ മോട്ടിവേഷൻ ചാനൽ. ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.